ഒരു പുത്തൻ സാധനം അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്യുക മാത്രമല്ല, അത് വലിയൊരു പരീക്ഷണം നടത്താൻ പോണ എൻ്റെതായ രീതിക്ക്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റെതസ്കോപ്പാണ് ഡോക്ടർമാരൊക്കെ യൂസ് ചെയ്യണം. ഇതിലെന്താ ഇയാൾക്ക് കാര്യം എന്നായിരിക്കും അല്ലേ? ഞാൻ മെഡിക്കൽ ഡോക്ടറോ ഇതിൻ്റെ ആളോ ഒന്നുമല്ല. ഇതിലൊരു പരീക്ഷണം നടത്തണം, അത് നിങ്ങളെ കാണിക്കാം. അത് ഈ എന്തപ്പോൾ ഈ ഫ്രൂട്ടുമായിട്ടുള്ള ബന്ധം, അത് അവസാനം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അൺബോക്സ് ചെയ്യണം. ഇത് നല്ലതാണോ ചീത്തയാണോ വർക്ക് ചെയ്യേണ്ടതും എനിക്കറിയില്ല. കംപ്ലയിൻ്റ് ഉള്ളതാണെങ്കിൽ ഞാൻ തിരിച്ച് അയക്കും, ആമസോണിൽ നിന്ന് വന്നതാണ്. ഇതുകൊണ്ട് ഇലക്ട്രോണിക്കലി ടെക്നോളജിക്കലി ഒരു ചെറിയ ഒരു സാധനം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ വില 1000 രൂപയുടെ താഴെയാണ്, കാരണം 850-900 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ വില ആമസോണിൽ നിന്ന് കൊടുന്നത്. ഇതിന് നമുക്ക് ഒരു 10,000 രൂപയുടെ വർത്താക്കി മാറ്റാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റിന്. 10,000 അല്ല ഏറ്റവും കുറഞ്ഞത്, 10,000 രൂപ. അതെങ്ങനെയെന്നുള്ളതല്ലേ, ഇലക്ട്രോണിക്സ് അറിയുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പോകണോ എന്നുള്ളത്. ഓക്കെ, ആദ്യം വർക്ക് ചെയ്യേണ്ട നോക്കണം. ഇത് എങ്ങനെ വർക്ക് ചെയ്യേണ്ട നോക്കുന്നൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഒരു സൗണ്ട് നമുക്കിങ്ങനെ നോക്കുക എന്നുള്ളതാണ്, ഹൃദയമിടിപ്പ് കാണുക കേൾക്കുക എന്നുള്ളതാണ്. അതിൽ കാറ്റലോഗിൽ പറയുന്നുണ്ട് എന്താണ് ഇത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതാണ് എൻ്റെ പ്രോഗ്രാം കാണുന്ന ഡോക്ടർമാർ, മെഡിക്കൽ ഡോക്ടർമാർ, ഞാൻ ഈ ചെയ്യുന്നത് എന്തെങ്കിലും മണ്ടത്തരാണെങ്കിൽ അതിൻ്റെ അടിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് യാതൊരു പരിചയമില്ല ഈ സാധനവുമായിട്ട്. രോഗിയായി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ഞങ്ങളെ പരിശോധിക്കും, അപ്പോൾ നിങ്ങളെന്തോ പറയും, ഓക്കെ ആണെന്ന് പറയും, പ്രഷർ കൂടുതലാണ് ബി പി കൂടുതലാണ് എന്നൊക്കെ പറയും എന്നല്ലാണ്ട് വേറൊന്നും ഞങ്ങൾക്കറിയില്ല. ഏതായാലും ആ സാധനമാണ് ഇത്. ഇത് ഇതേ സാധനം ഇലക്ട്രോണിക്സിൻ്റെ സാധനമുണ്ട്, നല്ല വിലയുള്ള 50,000-1,00,000 രൂപയൊക്കെ വിലയുള്ള വലിയ വലിയ ഹൈ ക്വാളിറ്റി മെഷീനൊക്കെ ഉണ്ട്. ഈ ഒരു മെഷീനിനെ എങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് സ്റ്റെതസ്കോപ്പ് അല്ലേ ആക്കി മാറ്റാം. ഇതിപ്പോൾ എന്തേ പോകുന്നു, ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് ഇതിൻ്റെ ഇതിലൊരു കവറാണ്, ഒരു പ്രൊട്ടക്ഷൻ കവറ്. ഇതാണിപ്പോൾ സാധനം. ഇതിനി ഇവിടെ ഒരു കവറും കൂടി ഉണ്ടാകില്ലേ. പിന്നെ ആ ഇതിന് ഹെഡ്സെറ്റൊക്കെ ഉണ്ട്, ഇതിന് ഡീസല് വയ്ക്കാനുള്ള ആ ഒരു ലെൻസൊക്കെ ഉണ്ട് കൂടുതൽ ഒട്ടിക്കാനുള്ള. അപ്പോൾ ഞാൻ ബിസ്മില്ലാ ഉദ്ഘാടനം തുടങ്ങുകയാണ്. എന്താ സംഭവിക്കുക എനിക്കറിയില്ല. ഹലോ ഹലോ, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഇത് ഒരു സ്പീക്കറ് അല്ല, ഇതൊരു മൈക്രോഫോണാണ്, രണ്ട് സ്പീക്കറ്. ഇവിടെ എന്തേ സംഭവിച്ചത്, ഞാനിവിടെ പറയുന്ന ഈ സാധനം ഈ മൈക്രോഫോണിലെ പേപ്പറിൽ തട്ടി വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഈ ഒരു വൈബ്രേഷൻ ഒരു ഓഡിയോ വേവായി ഈ പൈപ്പിലൂടെ എയറിലൂടെ എൻ്റെ ഇരു ചെവികളിലേക്കും ഫീഡ് ചെയ്യണം. ഇത്രയും ഇവിടെ നടക്കുന്നുള്ളൂ. ഇതുപയോഗിച്ചാണ് ആ ഹൃദയമിടിപ്പും ഒക്കെ അറിയുന്നത്. ഉണ്ട് ഉണ്ട് ഉണ്ട്, നമുക്ക് നമുക്കിത് വെച്ച പരിചയമൊന്നുമില്ല കേട്ടാ. പടച്ചോനെ ടുൻ ടുൻ ടു. ഓക്കെ, ഇനിയിപ്പോൾ എവിടേക്കാ ഇത് വെക്കുക അതൊക്കറിയില്ല കേട്ടോ. ഡോക്ടറാണ് ടക് ടക് ടക്ക് എന്ന് പറഞ്ഞ് വെക്കുന്നത്. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ 70, 80, 90 പൾസുകളൊക്കെ റീഡ് ചെയ്യുമ്പോൾ ആ സ്പീഡ് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാകും ആ ഇയാളുടെ ബി പി അല്ലെങ്കിൽ എന്താ പറയുക പൾസ് റെഡിയാണ് എന്നൊക്കെ. പക്ഷേ എനിക്ക് അതൊന്നുമല്ല, ഞാനിതുകൊണ്ട് അതൊന്നുമല്ല ചെയ്യാൻ പോണത്. പിന്നെ ഈ ഓഡിയോ എടുത്ത് നമുക്ക് ഈ വേവിനെ ഞാൻ ഇവിടെ ഈ പറയുന്ന എൻഡിലേക്ക് എന്താ ഈ എൻഡിലേക്ക് ഇത് തുറന്നിട്ട് ഇത് തുറക്കാൻ പറ്റും. എന്താ ഇതിനകത്ത് ഒരു ക്രിസ്റ്റൽ മൈക്രോഫോണ്, മൊബൈൽ ഫോണിലെ ഒരു കുഞ്ഞി മൊബൈൽ ഫോണിൻ്റെ ഒരു ചെറിയ ഹോള് കാണാമല്ലോ അവിടെ കേട്ടോ, മൈക്ക് കുഞ്ഞോളുണ്ടാവും വളരെ ചെറുതാ, അത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യും മൈക്ക്. അപ്പോൾ ആ മൈക്ക് ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ മൈക്കിലേക്ക് ഈ ഒരു വേവ് ഈ മൈക്കിൽ കിട്ടും. ഈ മൈക്കിൽ ആ വേവ് കിട്ടിയിട്ട് അതിനെ നേരെ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കും, ഒരു സാധാ ഓഡിയോ ആംപ്ലിഫയർ. ആ ഓഡിയോ ആംപ്ലിഫയറിൽ നല്ലൊരു ബോക്സ് വെച്ചാൽ ഒരു സ്പീക്കറിലേക്ക് കൊടുത്താൽ എന്നിട്ട് ഏതെങ്കിലും ഒരു ആളെ ഇവിടെ വെച്ചാൽ ആ സ്പീക്കറിൽ ഡും ഡും എന്ന് പറഞ്ഞിങ്ങനെ കേൾക്കും. കേൾക്കണം, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകണം, അടുത്ത എൻ്റെ വീഡിയോയിലൂടെ അത് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ടും ഞാൻ കാണിച്ചു തരും. ഇതൊരു അൺബോക്സിങ് മാത്രമാണ്, ഇത് പോയാൽ എനിക്കൊരു 850 രൂപ പോകും അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവം ഡോക്ടർക്ക്, ഡോക്ടർമാരൊന്നും പാവമല്ല, നമ്മളൊരു ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കണോ അത്രയേ ഉള്ളൂ. പക്ഷേ വിജയിക്കും എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ആദ്യത്തെ ഇതിൽ തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി. നല്ലൊരു മൈക്കാണിത്. ഹലോ ഹലോ, നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട്, സൂപ്പർ സൗണ്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇത് നടക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത ഒരു വീഡിയോയിലൂടെ ഇതൊക്കെ പൊളിച്ച് പരിപ്പെടുത്ത് അതിലൊരു മൈക്രോഫോണും ഒരു ബാറ്ററിയും അല്ലെങ്കിൽ ഒരു അഡാപ്റ്ററും കൊടുത്ത് ഒരു സ്പീക്കർ ഒരു ബോക്സിൽ വെച്ചിട്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ ബും ബും എന്ന് പറഞ്ഞ് പോണതും ഒരു ഡിജിറ്റൽ കൗണ്ടർ വെച്ചാൽ അതിലിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 75, 110 എന്ന് എഴുതി കാണിക്കുന്നതും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 50,000, 1,00,000 രൂപയുടെ വർത്തുള്ള ഒരു പ്രൊജക്റ്റായി മാറും. ഇലക്ട്രോണിക്സ് അറിയാവുന്നവർ ഒരു പരീക്ഷണം നടത്തി നോക്കി പോയാൽ നിങ്ങൾക്കൊരു 850 കിട്ടിയ 1,00,000 രൂപയുടെ പ്രൊജക്റ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് കാണി കണ്ടോളിട്ടോ. ഇതാ ഇതാ അതിൻ്റെ സ്പീക്കർ, ഇതാ ഇവിടെ പിന്നെ അതിൻ്റെ അതിൻ്റെ ബോക്സ് ഇവിടെ ഉണ്ട്, 850 രൂപ. ഇത് താല്പര്യമുള്ളവർക്ക് ഞാനൊരു ലിങ്ക് ഇട്ടാൽ നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു ലെൻസും കൂടി ഇട്ട് എന്താ നോക്കട്ടെ. അത് ഇവിടെ കുറേ ഉപയോഗിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ കച്ചറൊക്കെ വരുമ്പോൾ റീപ്ലേസ് ചെയ്യാനുള്ളത് അല്ലേ. ഓക്കെ, ഒട്ടിച്ച് റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട് ആയിരിക്കും. എനിവേ, ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ താഴെ അടിക്കുറിപ്പിൽ കമൻറ്റ് ബോക്സിൽ ചേർത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.